ഹായ് ഫ്രണ്ട്സ്, ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് അപ്ഡേഷനുകളും ഈ ആഴ്ചയിൽ നടക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ കുറേ നാളുകളായി കാത്തിരുന്ന അഡ്നോക്കിൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂ അപ്ഡേഷനും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ വിസിറ്റ് വിസയിലോ അതല്ലെങ്കിൽ ക്യാൻസലേഡ് വിസയിലോ ഉള്ള ജോബ് നഷ്ടമായിട്ട് യു എയിൽ വേറെ ജോബ് നോക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. യു എൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും കമ്പനി ത്രൂ വരുന്ന ഡയറക്റ്റായിട്ട് വരുന്ന വേക്കൻസികളും കൃത്യമായിട്ട് അതിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് റോയൽ ഒറിസോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. ഫാസ സ്റ്റോറിലേക്കൊക്കെയുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഏകദേശം 9 കാറ്റഗറിയിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിലിനെ അറ്റൻഡ് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസികളാണ്. അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ബ്രാഞ്ച് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട്. അതേപോലെ തന്നെ ബ്രാഞ്ച് സൂപ്പർവൈസർ, ഷെൽഫ് ബോയ്, സെക്ഷൻ ഹെഡ്, റിസീവർ, ക്യാഷ്യർ, ലേബർ മാനേജർ, കോമീസ്, ഹെൽപ്പർ, ക്ലീനേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ്. SLC പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നത് മെയിൽ ത്രൂ ആണ്. ഈ കാണുന്ന മെയിൽ ഐഡിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴത്ത് ഓരോ ജോബിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് റവാബി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. നമ്മളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്റ്റോർ കീപ്പറിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ റവാബി ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു ജോബ് അപ്ഡേഷനാണ്. 2 മുതൽ 5 എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട്. ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ്. ഈ കാണുന്ന മെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി പീസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. ഏകദേശം 5 കാറ്റഗറിയിലായിട്ട് നോൺ ടീച്ചിങ് മേഖലയിലേക്കാണ് ഈ പ്രാവശ്യം വേക്കൻസികൾ വന്നിട്ടുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസികളാണ്. അപ്പോൾ ഇതിലോട്ട് ആദ്യമായിട്ട് IT ഓഫീസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ, അഡ്മിഷൻ ഓഫീസർ, HR ഓഫീസർ, ഫ്രണ്ട് ഓഫീസ് കോർഡിനേറ്ററിൻ്റെ മേഖലയിലേക്ക്, അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള ഒരു വേക്കൻസി കൂടെ വന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി കൂടെ വന്നിട്ടുണ്ട്. ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടതും മെയിൽ ത്രൂ ആണ്. അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഈ കാണുന്ന മെയിൽ ഐഡിയിലോട്ടാണ് നിങ്ങളുടെ ബയോഡേറ്റ അതല്ലെങ്കിൽ CV സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് 2 ഇന്ന് പുതിയ വേക്കൻസികൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അതേ സെയിം കാറ്റഗറിയിലായിട്ടാണ് ഈ പ്രാവശ്യവും വേക്കൻസികൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മെയിൽ ത്രൂ അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജിലേക്ക് ആയിരിക്കും നിങ്ങൾ വരാം. ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നോ എന്ന് പറയുന്ന 2 കാണാൻ പറ്റും. സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള ജോബ് നോക്കുന്നതാണെങ്കിൽ ഈ അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്ക് നോക്കുന്നതാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴത്തുള്ള അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജ്വല്ലറി മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക. അടുത്തതായി ദുബൈയിൽ നടക്കുന്നൊരു ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഗൽദാരി ഫുഡ് ആൻഡ് ബിവറേജ് കമ്പനിയിലേക്ക് ഈ വരുന്ന March 16 ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിംഗ് കൊടുത്തിട്ടുള്ളത്. വൈറ്റർ ആൻഡ് വൈറ്റേഴ്സ്, അതേപോലെ തന്നെ ഷവർമ ചെഫ്, ലൈൻ കുക്കിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷന് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ്. അതല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വഴി നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വൈറ്റർ ആൻഡ് വൈറ്റേഴ്സ് അതേപോലെ തന്നെ കുക്കിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അടുത്തതായി അഡ്നോക്കിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആണ്. ഈ വരുന്ന March 19 ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ 3 മുമ്പ് ഒരു ഇൻ്റർവ്യൂ അഡ്നോക്കിൻ്റെ അബുദാബിയിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടന്നിരുന്നു. അത് ആദ്യമായിട്ട് നമ്മളുടെ ഗ്രൂപ്പിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുമ്പൊക്കെ അയച്ചു തന്നിട്ടുള്ള സെയിം ആൾക്കാരാണ് ഈ പ്രാവശ്യവും ഈ ഇൻ്റർവ്യൂ ഇൻഫർമേഷന് അയച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏജൻസികളോ അതല്ലെങ്കിൽ കൺസൾട്ടൻസികളോ ഒന്നും ഇൻവോൾവ് അല്ല. ഡയറക്റ്റ്
കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇതിലോട്ട് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കാറ്റഗറിയിലായിട്ടാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്, 37 ആണ്. പൊസിഷൻ ലൂപ്പ് ചേഞ്ചർ എന്ന് പറയുന്ന മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് ഈ പ്രാവശ്യം നടക്കുന്നുള്ളത്. അപ്പോൾ ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യേണ്ട രീതി, നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, CV ഒക്കെ സെലക്ട് ചെയ്യുക. ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. അഡ്നോക്ക് ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്ക് ആയിരിക്കും വരാം. സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ CV സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ നേരെ നിങ്ങളൊരു വാട്സപ്പിലേക്ക് ആയിരിക്കും പോവുക. വാട്സപ്പിൽ നിങ്ങളുടെ CV കൂടെ ജസ്റ്റ് ആ നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷനുകൾ, ലൊക്കേഷനോ അതല്ലെങ്കിൽ ടൈമൊക്കെ നമുക്ക് അയച്ച് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇൻ്റർവ്യൂക്ക് നിങ്ങൾ പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ആയിട്ടുള്ള വീഡിയോ കൃത്യമായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യാത്ത എത്രയോ വേക്കൻസികളാണ് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക. കൂടുതലും UAE ഉള്ള ആൾക്കാർക്കാണ് ആ ഗ്രൂപ്പ് ഉപകാരപ്പെടുന്നത്. അപ്പോൾ UAE ഉള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വേക്കൻസികൾ ഇത്രയൊക്കെയാണ്. എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ ചാനലിലും ഗ്രൂപ്പിലും പബ്ലിഷ് ചെയ്യുന്ന വേക്കൻസികൾ എല്ലാം കമ്പനി ഡയറക്റ്റ് നമുക്ക് അയച്ചു തരുന്നതും അതല്ലെങ്കിൽ കമ്പനിയുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്യുന്ന വേക്കൻസികളാണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏജൻസി ത്രൂ, കൺസൾട്ടൻസി ത്രൂ ഒക്കെ വരുന്ന വേക്കൻസികളൊന്നും നമ്മളുടെ ഗ്രൂപ്പിലോ ചാനലിലൊന്നും പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കുറേ ദിവസങ്ങളോളമായി വീഡിയോ ചെയ്യാത്തത്, അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്കുകൾ വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.